نعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون صدق الله العظيم ستي بشواسي نيغل الله هو سوتشيكينا مرابرغاري نيغل سوتشيكوها നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടയാകരുത്. നിങ്ങളൊന്നിച്ച് അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിച്ച് പോകുന്നത് നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ച് പോകരുത്. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഓർക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടിയിണക്കി. അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. നിങ്ങൾ അഗ്നികുണ്ഡത്തിൻ്റെ വക്കീലായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി. അപ്രകാരം അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. നിങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ. അവരത്രേ വിജയികൾ. സൂറത്ത് ആലി ഇംറാൻ 102 മുതൽ 104 വരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുസ്ലിം ലീഗിൻ്റെ സൗഹൃദ സന്ദേശ യാത്ര ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നു ഷാനവാസ് വട്ടത്തൂർ ജനറൽ കൺവീനർ സ്വാഗത സംഘം. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വേദിയിലെ മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും പ്രിയപ്പെട്ട നേതാക്കളെ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, ജനാധിപത്യ വിശ്വാസികളെ, മാനവിക ഐക്യത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ ഈ ജില്ലയിൽ ആരംഭിക്കുന്ന സൗഹൃദ സന്ദേശ യാത്രയുടെ ഔപചാരികമായിട്ടുള്ള തുടക്കത്തിലുള്ള സമ്മേളനത്തിലാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ളത്. എനിക്ക് ശേഷം നമ്മുടെ ഈ പ്രമേയത്തെക്കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംസാരിക്കാനുള്ള ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിശദമായിട്ടുള്ള എൻ്റെ പ്രസംഗം, പിന്നെ ചെറു പ്രസംഗം മാത്രം, ഈ സ്വാഗത പ്രസംഗം മാത്രം ഇവിടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒറ്റ വാക്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നാരംഭിക്കുന്ന ഈ സൗഹൃദ സന്ദേശയാത്ര, നമുക്കറിയാം ഈ ജില്ല എന്നും മതസൗഹാർദ്ദത്തിന്, ഐക്യത്തിൻ്റെയും
വിളംബരം ഊട്ടിയുറപ്പിച്ച ജില്ലയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയേറിയ ഒരു ജില്ലയാണ്. ഈ ജില്ലയെ ഏതെങ്കിലും രീതിയിലുള്ള പ്രസ്താവനകൾ കൊണ്ട് ഈ ജില്ലയിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കാനോ വർഗീയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കോ ഈ ജില്ലയെ സംബന്ധിച്ചോ ഈ ജില്ലയെ ഇന്ന് കാണുന്ന ഈ അഭിവൃദ്ധിയിലേക്ക് ഈ ഉന്നമനത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ സംസാരമോ വർഗീയ പ്രസ്താവനകളോ നടത്തുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം അനുവദിക്കുകയില്ല. ഇത് മലപ്പുറം ജില്ലയാണ്. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജില്ലയാണ്. ശക്തമായ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ഈ ജില്ലയെ ഇന്ന് കാണുന്ന ഈ അഭിവൃദ്ധിയിലേക്ക് കൈപിടിച്ചാനയിച്ച പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലുള്ള ജില്ലാ പ്രസിഡന്റ് മതപ്രിയങ്കരനായിട്ടുള്ള അംബാസഡർ പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന 8 ദിവസത്തെ സൗഹൃദ സന്ദേശ യാത്രയുടെ ഔപചാരികമായിട്ടുള്ള ഈ ഉദ്ഘാടന സമ്മേളനത്തിന് എത്തിച്ചേർന്നവരെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗത സംഘത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷം അലങ്കരിക്കുന്നത് ഈ സമ്മേളനത്തിന് വേണ്ടി ഞങ്ങൾ രൂപീകരിച്ച ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ പ്രിയങ്കരനായിട്ടുള്ള അഷ്റഫ് കോക്കൂർ അവർക്ക് ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനം നമുക്കറിയാം, ഈ സമ്മേളനം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സൗഹൃദ സന്ദേശ യാത്രയുടെ ഔപചാരികമായിട്ടുള്ള തുടക്കം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനും ജനാധിപത്യ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള നായകൻ മുസ്ലിം ലീഗിന്റെ സമാധരണിനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുകളാണ് ഈ ജാഥയുടെ ഈ യാത്രയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അല്പസമയത്തിനകം ബഹുമാനിയനായിട്ടുള്ള തങ്ങളവറുകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളാണ്. അദ്ദേഹം അല്പസമയത്തിനകം നമ്മുടെ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം പിയും മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയുടെ ട്രഷറർ പ്രിയങ്കരനായിട്ടുള്ള പി വി അബ്ദുൽ വഹാബ് എം പി അവറുകൾ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായിട്ടുള്ള കെ പി എ മജീദ് സാഹിബ് അവറുകൾ ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുസ്സമദ് സമദാനി അവറുകൾ ഈ സമ്മേളനത്തിൽ എത്തിച്ചേരും. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗഹാർദ്ദ പ്രതിനിധിയായിട്ട് നമ്മുടെ ഈ യോഗത്തിൽ എത്തിച്ചേരാമെന്നേറ്റിട്ടുള്ള തൊട്ടടുത്ത നിയോജക മണ്ഡലമായിട്ടുള്ള തൃത്താല നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് പ്രിയപ്പെട്ട വി ടി ബൽറാം എം എൽ എ അവർക്ക് അല്പസമയം ഇതിനകം എത്തിച്ചേരും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ജാഥയുടെ ഉപനായകൻ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മുഖ്യ കാര്യദർശി പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് യു എ ലത്തീഫ് സാഹിബ് നമ്മുടെ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള സി പി ചെറിയ മുഹമ്മദ് അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ ഇവിടെ ഒരുപാട് നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരെ ഇവിടെ എം എൽ എമാരായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള
മഞ്ഞളാംകുടി അലി സാഹിബ് അവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ അവർ ഇവിടെയുണ്ട്. ബഹുമാനിയനായിട്ടുള്ള ടി വി ഇബ്രാഹിം എം എൽ എ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി അവരെ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഭീമാപള്ളി റഷീദ് സാഹിബ്, എസ് ടി യുവിന്റെ ദേശീയ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസി ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മൂന്നിയൂർ, അതുപോലെ തന്നെ ദളിത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട യു സി രാമനും ജനറൽ സെക്രട്ടറി എ പി ഉണ്ണികൃഷ്ണൻ അവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ചന്ദ്രികയുടെ എഡിറ്റർ സി പി സൈതലവി അവരുണ്ട്. അതുപോലെ തന്നെ വിട്ടുപോയതാണ് ബഹുമാനനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കോട്ടക്കൽ എം എൽ എ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനനായിട്ടുള്ള മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ സൂപ്പി സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ നമ്മുടെ ഈ പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രണ്ട് പ്രഭാഷകളാണ് ഇവിടെയുള്ളത്. അതിനുവേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ എം എൽ എ അവരെ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ഉജ്ജല പ്രാസംഗികൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അവരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി എം എ സലാം അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വനിതാ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹറാം മമ്പാട്, വനിതാ ലീഗിന്റെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ പി മറിയുമ അവരുകൾ ഇവിടെയുണ്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രഗത്ഭനായിട്ടുള്ള പ്രസിഡന്റ്, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഹമ്മദ് ബാഫക്കി തങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ജാഥയുടെ ചീഫ് കോർഡിനേറ്റർ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഉമ്മർ അറക്കൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യാത്രയുടെ സൗഹൃദ സന്ദേശ യാത്രയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള ഇസ്മായിൽ മൂത്തേടം അവരെ സ്വാഗതം ചെയ്യുകയാണ്. കോർഡിനേറ്ററായിട്ടുള്ള സലീം കുരുവമ്പലത്തിനെ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള എം എ ഖാദർ, പ്രിയപ്പെട്ട സി മുഹമ്മദ് അലി സാഹിബ്, പി കെ സി അബ്ദുറഹിമാൻ, പ്രിയപ്പെട്ട കെ എം ഗഫൂർ, പ്രിയപ്പെട്ട പി എ റഷീദ് അവരെ ഇവരെല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യു സി രാമൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ്, എം എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള അഷ്ഹർ പെരുമുക്ക്, അതുപോലെ തന്നെ ജില്ലാ എം എസ് എഫിന്റെ പ്രസിഡന്റ് കബീർ മുതുപ്പറമ്പ്, ജനറൽ സെക്രട്ടറി വി എ വഹാബ്, പ്രിയപ്പെട്ട ട്രഷറർ വി എ ജവാദ്, എം എസ് എഫിന്റെ നേതാക്കളായിട്ടുള്ള റാഷിദ് കോക്കു, ഷറഫു പിലാക്കൽ, ആസു അലാത്ത്, അസീം അലാത്ത് അടക്കമുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് ഷെരീഫ് കുറ്റൂർ, ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ട്രഷറർ ബാവ വിസപ്പടി, എം എസ് എഫിന്റെ പ്രഗത്ഭനായിട്ടുള്ള ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട ടി പി അഷ്റഫ് അലി അവരെ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എം എസ് എഫിന്റെ ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ഷെബീർ ഇടിയാട്ടലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള ട്രഷറർ പി പി ഉമർ, മറ്റു ഭാരവാഹികളായിട്ടുള്ള അഡ്വക്കേറ്റ് വി ഐ എം അഷറഫ്, വി വി ഹമീദ്, ഇ പി ഏനു, പി കെ അബ്ദുൾ റഷീദ്, സി ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും ഞങ്ങളുടെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി കെ എം ഷാഫി, വി പി ഹുസൈൻകോയ തങ്ങൾ, എം കെ അൻവർ, ഇ നൂറുദ്ദീൻ, എ വി അഹമ്മദ് എന്നിവരെയും, അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കെ സി ഷിഹാബ്, ഷബീർ ബി എം, സി കെ അഷറഫ് തുടങ്ങിയവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എം എസ് എഫിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കളായിട്ടുള്ള നദീമുളാട്ട്, സിറാജ് പൊന്നാനി, ഫർഹാൻ ബി എം അവരെയും,
ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഈ നിയോജക മണ്ഡലത്തിൽ വനിതാ ലീഗിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അതിന്റെ പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ഖദീജ മൂത്തേറത്ത് ജനറൽ സെക്രട്ടറി പി വി വി ട്രഷറർ ഹൈസ ആയിഷ ഹസൻ അവരെ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ സമ്മേളനത്തിലെ പ്രാസംഗികനായിട്ടുള്ളവരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പി വി മനാ ഫരീക്കോട് പ്രിയപ്പെട്ട ദേശീയ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഉജ്ജ്വല പ്രാസംഗികൻ ഷിബു ബീരാൻ അതുപോലെ തന്നെ കർഷക സംഘത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട കുറുക്കോളി മൈദീൻ അവറുകളെ സ്വാഗതം ചെയ്യുന്നു. എസ് ടി യുവിന്റെ നേതാവ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള അവറുകളെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പൊന്നാനി നിയോജക മണ്ഡലം കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് എ വി അബ്ദുൾ സാഹിബിനെ സ്വാഗതം ചെയ്യുകയാണ്. വിവിധ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുഞ്ഞുമുഹമ്മദ് കടവനാട്, പി നിസാർ, യു മുനീബ്, സി കെ ബാപ്പനു ഹാജി, ടി വി അഹമ്മദ് ഉണ്ണി, കെ ഹമീദ്, വി മുഹമ്മദ് ഉണ്ണി ഹാജി, എൻ കെ റാഷിദ്, കെ പി അബു, അഷ്റഫ് ആലുങ്ങൽ, കെ സുബൈർ, ബഹുമാനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നമ്മുടെ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയാണ്. തങ്ങളവറുകളെ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളവറുകൾ, പ്രിയപ്പെട്ട സി പി ബാബ ഹാജി എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പി കെ അബ്ദുറബ് അവർ എം എൽ എ അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കെ എം സി സിയുടെ പ്രിയങ്കരനായിട്ടുള്ള യു എ ഇ സെൻട്രൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പി കെ അൻവർ നെഹ അവറുകളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ചങ്ങരംകുളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം മുസ്ലിം ലീഗിന്റെ വേദിയിൽ മുസ്ലിം ലീഗിന്റെയും അതിന്റെ പോഷക സംഘടനകളുടെയും ഇത്രയധികം നേതാക്കന്മാരുടെ ബാഹുല്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇവിടെ ബഹുമാനനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ നേതൃത്വം നൽകുന്ന ഈ ജാഥയെ സ്വീകരിക്കുവാനും ഈ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കാളിത്തം ഉണ്ടാകുവാനും വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ എത്തിച്ചേർന്നതിൽ പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ആരെങ്കിലും ഈ വേദിയിലുള്ളവരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് മുഴുവൻ നേതാക്കന്മാരെയും ഇവിടെ ഒറ്റവാക്കിൽ ഇനി ഇവിടെ വന്നവരെയും വരാനുള്ളവരെയും ഒക്കെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരിമാർ എല്ലാവരെയും, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെയും, നാട്ടുകാരെയും എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങളുടെ സൗഹാർദ്ദ പ്രതിനിധിയായിട്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ കെ പി സി സി അംഗം കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സിദ്ദീഖ് പന്താവൂർ അവരെ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ കലാസംഘം വന്നു കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് അവരെയും ഒക്കെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ബഹുമാനായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള അഷ്റഫ് കോക്കൂർ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും. അഭിമന്യരായ മുസ്ലിം ലീഗിൻ്റെ സമാധാനീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 1000 അഭിവാദ്യങ്ങൾ. നമ്മുടെ ബഹുമാന്യരായ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള
ജാഥ നായകൻ ഉൾപ്പെടെയുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ആദ്യമായി ഒരു അധ്യക്ഷ പ്രസംഗം ഞാൻ നടത്തുന്നില്ല, ബാക്കി കാര്യങ്ങളൊക്കെ അതിനുശേഷം പിന്നീട് സംസാരിക്കാം. നമ്മുടെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സാഹിബ് എം എൽ എ അവരെ ആദ്യമായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഈ സംസ്ഥാനത്തെ മുസ്ലിം ലീഗിൻ്റെയും ദേശീയ തലത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെയും പ്രഗത്ഭരായ ധാരാളം നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ട്രഷറർ പി വി അബ്ദുൽ വഹാബ്, മുസ്ലിം ലീഗിൻ്റെ ഈ സൗഹൃദ സന്ദേശയാത്ര മലപ്പുറം ജില്ലയിൽ 8 ദിവസം നടത്തുമ്പോൾ ആ സൗഹൃദ സന്ദേശയാത്രക്ക് നേതൃത്വം കൊടുക്കുവാൻ എന്തുകൊണ്ടും യോഗ്യനായ സൗഹാർദ്ദത്തിൻ്റെയും നല്ല സന്ദേശങ്ങളുടെയും നന്മകളുടെയും പ്രതീകമായ മുസ്ലിം ലീഗിൻ്റെ അജയ്യനായ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ വേദിയിലെ മറ്റെല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എന്നോട് ക്ഷമിക്കണം. സ്വാഗത പ്രഭാഷണത്തിൽ തന്നെ എല്ലാവരുടെയും പേരുകൾ ഇവിടെ പറയുകയുണ്ടായി. അവരോടെല്ലാവരോടും എനിക്കും നിങ്ങൾക്കും ഇഷ്ടമാണ്, ബഹുമാനമാണ്, ആദരവാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ ഈ ജനക്കൂട്ടം മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ജാഥയുടെ 1-ാം ദിവസത്തെ ആരംഭം കുറിക്കുന്ന ഈ മഹത്തായ ചടങ്ങിനെ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളം 2-3 ജാഥകൾ ഇതിനകം കണ്ടു. 1, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐശ്വര്യ കേരള യാത്ര. 2, ഇടതുപക്ഷ മുന്നണിയുടെ യാത്ര. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു യാത്ര. എന്നാൽ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗും യു ഡി എഫ് പ്രവർത്തകരും ഏറ്റെടുത്തിട്ടുള്ള ഈ സൗഹൃദ സന്ദേശയാത്ര വളരെ സുപ്രധാനമായ ചില നന്മകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വർഗീയ ധ്രുവീകരണത്തിന് കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ വർഗീയ ധ്രുവീകരണം കേരളത്തിന് ആപത്താണ് എന്ന് ജനങ്ങളോട് താക്കീത് ചെയ്യുവാൻ കൂടിയാണ് ഈ ജാഥ ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് പാർട്ടി മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ്. ആർക്കും ഒരാക്ഷേപവും അതിൻ്റെ ദീർഘകാല ചരിത്രത്തിൽ വർഗീയതയുടെ ആരോപണം മുസ്ലിം ലീഗിന് നേരെ ഉന്നയിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് ചങ്ങരംകുളത്തെ പ്രഗത്ഭരായ പ്രബുദ്ധരായ ഈ ജനക്കൂട്ടത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഭാരതം വളരെ വർഷങ്ങളായി, സഹസ്രാബ്ദങ്ങളായി സ്നേഹത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, സമാധാനപരമായ സഹവർത്തിത്വത്തിൽ ജീവിക്കുന്നവരുടെ നാടാണ്. ഇന്ത്യയിൽ 79.8% ഹൈന്ദവരും 13.47% മുസ്ലിങ്ങളും 2.6% ക്രൈസ്തവരും 2% താഴെ വരുന്ന ജൈനരും ബുദ്ധമതസ്ഥരും മറ്റ് ഇതര കൊച്ചു കൊച്ചു മതവിഭാഗങ്ങളുമുള്ള ഒരു മഹാരാജ്യമാണ്. ഈ മഹത്തായ സംസ്കാരത്തിൻ്റെ പൈതൃകം പേർന്നവരാണ് മുസ്ലിം ലീഗുകാരായ എല്ലാവരും. ഈ നാട്ടിലെ ഇതര ജനങ്ങളെപ്പോലെ
ഈ മഹാരാഷ്ട്രത്തിൻ്റെ വലിയ പാരമ്പര്യത്തെയും പൈതൃകത്തെയും പിൻപറ്റുന്നവരും ആ സൗഹാർദ്ദത്തിന് തിളക്കമേറ്റുന്നവരുമാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും പിന്നാക്കക്കാരും എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ പല സംഭവങ്ങൾ ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറയുന്നില്ല. എനിക്ക് ശേഷം എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഇവിടെ മറ്റൊരു വശം വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രമേയ അവതാരകനായി വേറെയുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, അവരുടെ സഖ്യകക്ഷികളും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അപകടത്തിലാക്കിയിരിക്കുന്നു. പല പല പ്രശ്നങ്ങൾ ഇന്ത്യൻ ജനത അതിനുശേഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണങ്ങളും കുത്തകകൾക്ക് അനുകൂലമായ നടപടികളും മതേതരത്വത്തെ തകർക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികളും ദിവസം തോറും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫാസിസം എന്ന വിഷയത്തെക്കുറിച്ച് 1991 മെയ് മാസം 1-ാം തീയതിയും 2-ാം തീയതിയും കുറ്റിപ്പുറത്തു ചേർന്ന മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ഫാസിസത്തിനെതിരെ ജനശക്തി എന്നൊരു പ്രമേയം ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. 1992 മെയ് മാസം 1-ാം തീയതിയാണ് കുറ്റിപ്പുറത്ത് തിരുനാവായ ആ മണൽപ്പുറത്ത് ഒരു മഹാസമ്മേളനം മുസ്ലിം ലീഗ് നടത്തിയത്. ആ സമ്മേളനത്തിൽ തന്നെ ഇത് ആദ്യമായി ഒരു പക്ഷേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്, ഒരു ഫാസിസത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാവുന്ന കാര്യമാണ്. അന്ന് അവതരിപ്പിച്ച പ്രബന്ധം ഇപ്പോഴും ലഭ്യമാണ്. അതിൻ്റെ താളുകളിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി സ്ഫുടമായി കാണാൻ കഴിയും ഇന്ത്യ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അല്ലെങ്കിൽ മതേതരത്വത്തിന് എതിർക്കുന്ന ജനാധിപത്യ വിരുദ്ധരുടെ മാർഗത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കണം എന്ന് താക്കീത് നൽകിയ പാർട്ടിയാണ്. അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ മുസ്ലിം ലീഗ് 28 വർഷങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ച അതേ സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ ആവിർഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന മുസൽമാന്മാരും ഇതര ന്യൂനപക്ഷങ്ങളും പൗരത്വ നിയമവും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടു. ആ പ്രക്ഷോഭങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് അടിച്ചമർത്തി. കോവിഡിൻ്റെ ആരംഭം കുറിച്ചപ്പോൾ വളരെ സൗകര്യപ്രദമായി അതിൻ്റെ മറവിൽ അതെല്ലാം അവസാനിപ്പിക്കത്തക്ക രീതിയിൽ തക്കതായ നടപടികൾ സ്വീകരിച്ച് അറസ്റ്റും അതുപോലെ കൽത്തുറുങ്കുകളും നൽകി ആണ് അതൊക്കെ നടന്നത്. നിങ്ങൾക്കറിയാം, ഭാരതം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം വെറും ഒരു മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രമല്ല. അത് പറയാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ഞങ്ങളുടെ നേതാക്കന്മാരാണ് ഈ വേദിയിലുള്ളത്. ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യ അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യപരമായി ഉയർത്തെഴുന്നേറ്റ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനും ഫാസിസത്തിനുമെതിരെ എഴുതിയവരെയും പറഞ്ഞവരെയും കൊല്ലുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ടായി. നിർഭാഗ്യകരമായൊരു സാഹചര്യമായിരുന്നു. നിങ്ങൾക്കറിയാം, അവസാനം ഗൗരി ലങ്കേഷ് വരെയുള്ള ആളുകൾ വധിക്കപ്പെട്ടു, ഗോവിന്ദ ബൻസാരെ വധിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ ജയിലിൽ കടന്നു, ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു, പലതും സംഭവിച്ചു. ഫാസിസം എന്നതിനെക്കുറിച്ച് ബെനിറ്റോ മുസോളിനിയുടെ തന്നെ ഡെഫിനിഷൻ, ഫാസിസം ഈസ് ദ ടോട്ടൽ മെർജർ ഓഫ് കോർപ്പറേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് എന്നാണ്. കോർപ്പറേറ്റ് ഭീമന്മാരും ഭരണകൂടവും തമ്മിലുള്ള സമഗ്രമായ ലയനമാണ് ഫാസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ബെനിറ്റോ മുസോളിനി തന്നെയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എന്തൊരു സൗഹാർദ്ദത്തോടു കൂടിയാണ് മലപ്പുറം ജില്ലയിലും ഇന്ത്യയിലും കേരളത്തിലും നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ എവിടെങ്കിലും കലഹമുണ്ടോ? ഒരു സ്ഥലത്തും നിങ്ങൾക്ക് അവർ തമ്മിലൊരു കലഹമുള്ളതായി കാണാൻ കഴിയില്ല. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു. ഞാൻ നല്ലൊരു ഹിന്ദുവാണ് എന്ന് മാത്രം പറഞ്ഞ് മഹാത്മാഗാന്ധി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് വേറൊന്നാണ് തോന്നുക. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ല ക്രൈസ്തവനും നല്ല മുസൽമാനും നല്ല ഹിന്ദുവും ഒരുപോലെയാണ്. അവരെല്ലാം നേർമാർഗത്തിലാണ് എന്ന മട്ടിൽ എല്ലാവരും നല്ല വിശ്വാസികളായി തീരുവാനും നല്ല വിശ്വസ്തയോടുകൂടി അവരവരുടെ മതം അനുഷ്ഠിക്കുവാനുമാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ജനാധിപത്യത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞു, ജനാധിപത്യം എന്താണെന്ന് അദ്ദേഹത്തോട് കുട്ടികൾ ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു,
നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ ഒന്നാമനാകുമ്പോൾ എൻ്റെ കൂടെ ഓടാൻ വേറെയും പലരും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒന്നാമനായത് എന്ന് ഓർമ്മിക്കലാണ് ജനാധിപത്യം. ഒറ്റക്കോടിയാൽ ആരും ഒന്നാമനാകുകയില്ല. അതുകൊണ്ട് നിങ്ങളൊരോട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഒന്നാമനായി തീർന്നാൽ നിങ്ങൾ ഒന്നാമനായത് കുറേ പേർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലം തൊട്ട് ഇതുവരെ ഒരു വലിയ കലാപമോ വർഗീയതയോ നമ്മളെ ഈ ജില്ലയിലോ കേരളത്തിലോ നമ്മൾ കണ്ടിട്ടുണ്ടോ? മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വലിയ തർക്കമുണ്ടോ? എന്തിനാണ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കുവാനും അവരുടെ ഇടയിൽ തർക്കം ഭിന്നതയും കെട്ടിപ്പടുത്തുകൊണ്ട് രാഷ്ട്രീയ അധികാരം നേടാനും കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റും പരിശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതിരാവിലെ ഇരുന്ന് പാഠപുസ്തകം നിവർത്തി പരീക്ഷയ്ക്ക് വായിക്കുമ്പോൾ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാബോ ശാസ്ത്രേ ദുഭ്യം നമോ നമ എന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് കേട്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമലയുടെ സീസണിൽ മകരവിളക്ക് കാലത്ത് കേട്ടിരുന്നത്. ഇപ്പോൾ ശബരിമലയിലെ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരെ ബാധിക്കുന്നൊരു വലിയ പ്രശ്നം വന്നു. സുപ്രീംകോടതിയുടെ വിധി വന്നു. ആ വിധി വന്നപ്പോൾ സുപ്രീം കോടതി പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിധത്തിലാണ് വിശ്വാസികൾക്കെതിരായി കേരളത്തിലെ ഗവൺമെൻറ് ആഞ്ഞടിച്ചത്. പട്ടാളവും പോലീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതു വിധത്തിലും അതിനെ അടിച്ചമർത്തുവാനും തകർക്കുവാനും സുപ്രീംകോടതി വിധിയാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ ഭീഷണിപ്പെടുത്താനും മുതിർന്നു. ആയിരക്കണക്കിന് കേസുകൾ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഞങ്ങൾ മുസ്ലിം ലീഗ് നോക്കി നിന്നില്ല. ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളെല്ലാ വിശ്വാസികളുടെയും കൂടെയാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രൈസ്തവരായാലും വിശ്വാസികളുടെ കൂടെയാണ്. മതവിശ്വാസത്തിൽ, മതഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ അടിസ്ഥാനപരമായി അന്തർലീനമായിട്ടുള്ള സത്യം ഒന്നു മാത്രമാണ്. മുസൽമാൻ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്നു, തൗഹീദിൽ വിശ്വസിക്കുന്നു. ഒരേ ഒരു ദൈവം മാത്രമേയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മുസൽമാൻ അവൻ്റെ അടിസ്ഥാന വിശ്വാസം തന്നെ ദൈവത്തിൻ്റെ ഏകത്വമാണ്. ദൈവത്തിൻ്റെ ഏകത്വത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ സമത്വം ആരംഭിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഏകനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പിക്കുമ്പോൾ അതിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഹൈന്ദവ സഹോദരന്മാരുടെ വേദഗ്രന്ഥങ്ങളിൽ, സ്മൃതികളിൽ, ശ്രുതികളിൽ, പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, ഉപനിഷത്തുകളിൽ, കടോപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങിയ ബൃഹദാരണ്യക ഉപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുകളിലും വേദങ്ങളിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ വേദങ്ങളിലും എവിടെയും ദൈവം ഒന്നല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒന്നാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഏകയേവ 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 ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകം സത് ബഹുധാ വിപ്രാവദന്തി. സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. ആ സത്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഹൈന്ദവ സഹോദരന്മാർ 33 കോടി ദൈവമുള്ളവരാണെന്ന് ചിലർ പറയും. ഞങ്ങളങ്ങനെ കരുതുന്നില്ല. ദൈവത്തിൻ്റെ വ്യത്യാസപ്പെട്ട ഭാവങ്ങളെ അവർ വിവിധ ക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഹൈന്ദവ സഹോദരന്മാരും ഈ മോഡി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഹിന്ദുത്വവും രണ്ടാണ്. ഹിന്ദുമതം വേറെയാണ്, ഗവൺമെൻറ് പറയുന്ന ഹിന്ദുത്വം വേറെയാണ്. നല്ല ഹിന്ദുക്കളാണോ ഇവരെല്ലാം എന്ന് നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരും. വേദങ്ങൾ പഠിക്ക്, മനസ്സിലാക്കി. അഹിംസ പരമോ ധർമ്മ, സത്യം വദ ധർമ്മം ചര, അഹിംസ പരമോ ധർമ്മ എന്നാണ് വേദങ്ങൾ പറയുന്നത്. സത്യം പറയണം, ധർമ്മം ആചരിക്കണം. അഹിംസ പരമോ ധർമ്മ, അഹിംസ പരമധർമ്മമായിരിക്കണം, ആരെയും കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതാണോ ഇവിടെ നരേന്ദ്രമോദി അമിത്ഷായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? വേദങ്ങൾ പഠിച്ചാലേ മനുഷ്യർ നല്ല രീതിയിൽ ആയിത്തീരുകയുള്ളൂ എന്ന് വേദങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്തുതാമയ വരദ വേദമാതാ പ്രചോദയന്താം പാപമാനി ദ്വിജാനാം ആയുർ പ്രാണ പ്രജ പശുവും കീർത്തിയും ബ്രഹ്മവർച്ചസ്സം എന്നാണ് പറയുന്നത്. സ്തുതാമയ വരദ വേദമാതാവിനെ സ്തുതിച്ചാൽ, മനസ്സിലാക്കിയാൽ അവസാനം മുക്തി നേടും, നല്ല പ്രജകളുണ്ടാവും, ഇങ്ങനെ പല ആയുസ്സുണ്ടാവും, പ്രാണനുണ്ടാവും, പാപങ്ങൾ പൊറുക്കപ്പെടും, രണ്ടാമത് ദ്വിജാനാം രണ്ടാമതൊരു ജന്മം ഉണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്ന ഹൈന്ദവർ ആക്രമത്തിന് പ്രേരിപ്പിക്കുന്നവരല്ല, ആക്രമിക്കണമെന്ന് പറയുന്നവരല്ല. ക്രിസ്തുമതം നിങ്ങൾക്കറിയാം, ഞങ്ങളിതെല്ലാം മനസ്സിലാക്കുകയും അവരെല്ലാം ഒരുപോലെ ആദരിക്കുവാനും കൽപ്പിച്ച പ്രവാചകനായ പുണ്യ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും.
എല്ലാ വിശ്വാസികളെയും ആദരിച്ചിരുന്ന പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സങ്കീർത്തനങ്ങളുടെ 1-ാം അധ്യായത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് ബൈബിൾ 66 പുസ്തകങ്ങളുണ്ട്. മുസൽമാന്മാർക്ക് ഒരു പരിശുദ്ധ ഖുറാനും ഹദീസുമാണ് ഉള്ളതെങ്കിൽ ക്രൈസ്തവർക്ക് 66 പുസ്തകങ്ങളുണ്ട്. അതിൽ ഉൽപ്പത്തിയുണ്ട്, അതുപോലെ പല വെളിപാടുണ്ട്, പല പുസ്തകങ്ങളുണ്ട്. യോഹന്നാനും മാർക്കോസും ലൂക്കോസും മത്തായി എഴുതിയ സുവിശേഷങ്ങളുണ്ട്, വിലാപഗീതമുണ്ട്, സഭാപ്രസംഗിയുണ്ട്, അതിൽ സങ്കീർത്തനങ്ങളുണ്ട്. ആ സങ്കീർത്തനങ്ങളുടെ 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണങ്ങളിൽ വിശ്വസിച്ച് അതിനെ സദാ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻമാർ. എന്തെന്നാൽ അവർ ആറ്റരികത്ത് നടപ്പെട്ടിട്ടുള്ളതും തക്കം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷത്തിന് സമാനമാകുന്നു. അപ്പൊ അങ്ങനെയുള്ള മനോഭാവമാണ് ക്രിസ്തു മതവും പ്രചരിപ്പിക്കുന്നത്. ആ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കുവാൻ ചില ക്ഷുദ്ര ശക്തികൾ നടത്തുന്ന എല്ലാ ഗൂഢാലോചനകളും പരാജയപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊന്നും യാതൊരു തർക്കവുമില്ല, നമ്മളെല്ലാം ഒരുമിച്ചൊന്നു പോകുന്നു. ആ ഒരു ചിന്താഗതിയാണ് പാണക്കാട് നിന്ന് ഈ രാജ്യമാകെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്, മുസ്ലിം ലീഗിൽ നിന്ന് രാജ്യമാകെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. നിസ്സാരമായ കാര്യമല്ല. ഞാൻ രാജസ്ഥാനിൽ പോയപ്പോൾ അവിടുത്തെ ഒരു വലിയ ഗുരു എന്നോട് ഉപദേശിച്ചു പോരാൻ നേരത്ത്, കം ബോലോ ധീരെ ബോലോ മീട്ടാ ബോലോ, കുറച്ച് സംസാരിക്ക്, സാവധാനം സംസാരിക്ക്, മധുരമായി സംസാരിക്കുക എന്ന ഉപദേശമാണ്. 10 ദിവസം നടന്ന ഒരു ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങിപ്പോരുമ്പോൾ ആ ക്യാമ്പിന് നേതൃത്വം വഹിച്ച ഗുരു എന്നെ ഉപദേശിച്ചത്. ഞാൻ മടങ്ങിപ്പോരുമ്പോൾ ആലോചിച്ചു, തീവണ്ടിയിലിരുന്നു, ദൈവമേ ആർക്കാണ് ഇത് സാധിക്കുക, കുറച്ച് സംസാരിക്കുക. ഞാനാണെങ്കിൽ സദാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുപോലെ സാവധാനം സംസാരിക്കുക. സാവധാനം സംസാരിക്കുന്നത് ആൾക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പൊതുവെ പൊതുവേദികളിലൊക്കെ. മീഠാ പോലോ മധുരമായി സംസാരിക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഹാനായ പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങൾ മുതൽ, ഷിഹാബ് തങ്ങൾ മുതൽ, ഈ ഇരിക്കുന്ന മഹാനായ നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളും സാദിഖലി ഷിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുടെ പെരുമാറ്റവും രീതികളും അതാണ് ആ ഗുരുനാഥൻ ഉപദേശിച്ചത് എന്നെനിക്ക് പൂർണ്ണമായി ബോധ്യമായി. കം പോലോ കുറച്ച് സംസാരിക്കുന്നവർ, സാവധാനത്തിൽ സംസാരിക്കുന്നവർ, മീഠാ പോലോ മധുരമായി സംസാരിക്കുന്നവർ, അങ്ങനെ മനുഷ്യരോട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്ന എല്ലാ ദുഃഖിതരെയും ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് സഹായിക്കുന്ന, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന, മക്കളെ വിവാഹം കഴിപ്പിക്കാൻ സഹായിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഒരു സമീപനമാണ് മുസ്ലിം ലീഗ് ഏത് കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സൗഹാർദ്ദം ഇവിടെ പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ആ സൗഹാർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനാധിപത്യ രാജ്യം നമ്മളിവിടെ കെട്ടിപ്പടുക്കേണ്ടത്. വ്യത്യാസപ്പെട്ട അഭിപ്രായങ്ങൾ വെച്ചു പുലർത്താനുള്ള പ്രശ്നമാണ് ജനാധിപത്യം, അല്ലാതെ മഹാഭൂരിപക്ഷത്തിൻ്റെ ഏകാധിപത്യം നടപ്പിലാക്കലല്ല ജനാധിപത്യം. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് വിചാരിച്ച് ആ ഭൂരിപക്ഷം അനുസരിച്ച് ഏകാധിപത്യം അടിച്ചേൽപ്പിക്കലല്ല. വ്യത്യാസപ്പെട്ട അഭിപ്രായങ്ങൾ വെച്ചു പുലർത്താനുള്ള, അത് പറയാനുള്ള, അത് ആചരിക്കുവാനുള്ള അവകാശത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ജനാധിപത്യമാണ് ഇന്ത്യയിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഏകാധിപതികളെക്കുറിച്ചും ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചും പറഞ്ഞു, അതിൻ്റെ തനി പകർപ്പ് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ തനി പകർപ്പ് തന്നെയാണ് കേരളത്തിൽ ചുവന്ന കൊടിയുമായി നടക്കുന്ന പിണറായി വിജയനും ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. പിണറായി വിജയൻ ഒരു സ്റ്റാലിനിസ്റ്റ് നേതാവായി കാണപ്പെടേണ്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. സ്റ്റാലിനെ എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ളത് 3 പേരാണ്. 1 ഹിറ്റ്ലർ, 2 മാവോ, 3 സ്റ്റാലിൻ. ഈ 3 പേരാണ് ഏറ്റവും മനുഷ്യരെ ക്രൂരമായി കൊല ചെയ്ത് ഏകാധിപത്യം നടപ്പിലാക്കി ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടുള്ളത്. ആ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് അവരുടെ തന്നെ പാർട്ടിയിലെ 90-ലധികം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ കൊല ചെയ്തു അദ്ദേഹം. സിനോവീവ്, കാമനേവ്, ബുഖാറിൻ, ട്രോട്സ്കി തുടങ്ങിയ ആളുകളെയൊക്കെ കൊന്നൊടുക്കിയത് സ്റ്റാലിൻ്റെ ഭരണകാലത്താണ്. ആ സ്റ്റാലിനിസ്റ്റ് ഏകാധിപത്യമാണ്, ലക്ഷക്കണക്കിന് ആളുകളെ കുരുതി കൊടുത്തിട്ടാണ് സോവിയറ്റ് യൂണിയനിൽ കിടിലമായ ഭരണം സഖാവ് ജോസഫ് സ്റ്റാലിൻ നടത്തിയത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ സ്റ്റാലിൻ്റെ മരണശേഷം
സോവിയറ്റ് യൂണിയനിൽ പുതിയ ഭരണാധികാരികൾ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നികിത ക്രൂശ്ചേവ് അവിടെ ഭരണാധികാരിയായി. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1956 20-ാം പാർട്ടി കോൺഗ്രസിൽ നികിത ക്രൂശ്ചേവ് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിൽ നികിത ക്രൂശ്ചേവ് പറഞ്ഞത് ഇതുപോലുള്ള കൊലപാതകങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു. സ്റ്റാലിൻ്റെ കാലത്തെ ക്രൂരതകളെ വെളിച്ചത്ത് കൊണ്ടുവന്നു. ആ രഹസ്യ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് സോവിയറ്റ് യൂണിയനിൽ ഈ ഏകാധിപത്യത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ പറയുന്ന ഈ കേരളത്തിലും ഒരു സ്റ്റാലിനിസ്റ്റ് പിണറായിക്ക് ശേഷം ഒരു ക്രൂശ്ചേവ് അവതാരം ചെയ്യാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത് തോമസ് ഐക്കസക്കിൻ്റെ രൂപത്തിലോ ദേവിയുടെ രൂപത്തിലോ ആരുടെ രൂപത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവർ ചെയ്ത അതിക്രമങ്ങളെക്കുറിച്ച് ആക്രമണങ്ങളെക്കുറിച്ച് ഇന്ന് ആ പാർട്ടിക്കകത്ത് തന്നെ വലിയ കലാപങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സകല സാധ്യതകളും ഉണ്ട്. നമ്മുടെ രാജ്യത്തെ നല്ലവരായ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് നിർത്തി അവരെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ മുന്നോട്ട് നയിക്കലാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം. അതിൽ ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല, ജാതി മതങ്ങളില്ല, ഭിന്നതകളില്ല. എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുന്ന ഒരു സമീപനമാണ് മുസ്ലിം ലീഗ് പാർട്ടി ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അത് നിസ്സാരമായൊരു കാര്യമല്ല. അങ്ങനെ ഒരു സമീപനം, സൗഹൃദത്തിൻ്റെ സമീപനം എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഈ രാജ്യത്ത് പറയാൻ പോകുന്നത്. ഈ സൗഹൃദ സന്ദേശയാത്രയിലൂടെ ഈ സൗഹൃദ സന്ദേശയാത്ര തീർച്ചയായും ഈ ജില്ലയിലെ 16 മണ്ഡലങ്ങളിലെ 8 കേന്ദ്രങ്ങളിൽ 8 ദിവസം സഞ്ചരിച്ച് ഏതാണ്ട് 32-ലേറെ യോഗങ്ങൾ നടത്തി 10,000-ക്കണക്കിന് ആളുകളോട് സംസാരിക്കാൻ പോകുന്ന വളരെ സമകാലിക പ്രസക്തമായ കാര്യമാത്ര പ്രസക്തമായ ഒരു സൗഹൃദ സന്ദേശയാത്രയാണ് എന്ന് നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഈ യാത്രയുടെ തുടക്കം കുറിക്കുന്ന ഇന്ന് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഈ തുടക്കം കുറിക്കുന്ന ഇന്ന് ഈ സമ്മേളനത്തിന് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്ന് നമ്മളെല്ലാവരും കൂടി ഈ സമ്മേളനത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാനും സൗഹൃദ സന്ദേശയാത്രയുടെ ആരംഭം കുറിക്കുന്നതിന് ഇതിനെ നേതൃത്വം വഹിക്കുന്ന ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും വൈസ് ക്യാപ്റ്റൻ UA ലതീഫ് സാഹിബും അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സന്ദേശയാത്രയുടെ സന്ദേശങ്ങൾ ചെറിയ വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.
നമ്മുടെ ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. ജാഥ ക്യാപ്റ്റന് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത ചന്ദ്രാങ്കിത പതാക, ബഹുമാന്യനായ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കൈമാറുകയാണ്. ഈ ധന്യ മുഹൂർത്തത്തിൽ അതിനൊക്കെ സാക്ഷികളാകാൻ അഭിമന്യരായ മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരും നിയമസഭാ സാമാജികരും അതിനകലെ ഇന്ത്യ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഷീർ സാഹിബും വഹാബ് സാഹിബും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും ഇവിടെയുണ്ട്. അൽഹംദുലില്ല, ആ പതാക കൈമാറൽ ചടങ്ങാണ് നടക്കുന്നത്. അത് നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ബഹുമാന്യനായ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എം എസ് എഫിൻ്റെ എല്ലാം മണ്ഡലം ജില്ല സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കളെ, സഹോദരന്മാർ, സാദിഖ് അലി തങ്ങൾ നയിക്കുന്ന ഈ സൗഹൃദ സന്ദേശയാത്ര തീർച്ചയായിട്ടും
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇവ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. ക്രൈസ്തവ സമൂഹം, ഹൈന്ദവ സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ വിഭാഗങ്ങളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാൻ മുന്നോട്ട് വന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ മുസ്ലിം സമുദായത്തെ തള്ളിപ്പറയുവാൻ അല്ലെങ്കിൽ ഈ സംഘടനയെ പിറകോട്ട് വലിക്കുവാനോ കരങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നത് പോലെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇവിടെ ഇരുപ്പോവുകയില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതേപോലെ തന്നെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാം ഇവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ധാരാളം യാത്രകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇവിടെ വരാനിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ ഈ രാജ്യം ആരാണ് ഭരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. എൻ്റെ അഭിവാദ്യം. നമ്മുടെ ഈ സമ്മേളനത്തെ ഇനി അഭിസംബോധനം ചെയ്യുന്നത് നമുക്കൊക്കെ ഏവർക്കും ബഹുമാന്യനായ അഭിമന്യനായ കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യരായ അധ്യക്ഷൻ അസ്രഫ് പോക്കൂര്, നമ്മുടെ ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയാണ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ്, പ്രിയങ്കരായ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനും ബഹുമാന്യനും നമ്മുടെ നേതാവുമായ ശഹീദ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ, ബഹുമാന്യായ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മിഷൻ അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി വളരെ പാടുപെട്ടുകൊണ്ട് ഈ സൗഹൃദ സന്ദേശ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശഹീദ് സാദിഖലി ശിഹാബ് തങ്ങൾ, അഭിമന്യനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആവേശമായ മുനവറലി ശിഹാബ് തങ്ങൾ, നമ്മളുടെ വേദിയിൽ എൻ്റെ സഹപ്രവർത്തകന്മാർ നേതാക്കളൊക്കെയുണ്ട്. മുസ്ലിം ലീഗിനുള്ള എല്ലാ നേതാക്കളും മലപ്പുറം ജില്ലയുടെ സാദിഖലി തങ്ങൾ നയിക്കുന്ന ഈ ജാഥയ്ക്ക് സാക്ഷിയാവാൻ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഞാൻ വീണ്ടും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നത് അവർക്കും രണ്ട് വാക്ക് പറയാനുള്ളതാണ്, അതുപോലെ നിങ്ങൾക്കും കേൾക്കാനുള്ളതാണ്. പറയുന്നവനും കേൾക്കുന്നവനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറയാതെ തന്നെ അവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ വേദിയിൽ ഉണ്ട്. ബഹുമാന്യരായ
നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. സൗഹൃദ സന്ദേശ യാത്ര ഏറ്റവും ആപ്റ്റായിട്ടുള്ള തക്ക സമയത്താണ്. മോര് ഉടഞ്ഞത് ചോറിലേക്കായി എന്ന് പറഞ്ഞു. അതെ, തെരഞ്ഞെടുപ്പ് വന്നതും തങ്ങൾ ഈ ജാഥ നയിക്കുന്നത് ഒപ്പാണ്. മുസ്ലിം ലീഗ് വളരെ ശക്തമായ ഈ ജില്ലയിൽ UDF തൂത്തുവാരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായി തന്നെ അത് ഞങ്ങൾ കാണുകയാണ്. വളരെ വലിയ സന്ദേശമാണ് മുസ്ലിം ലീഗ് ഈ നാടിന് നൽകുന്നത്. വളരെ വലിയ സന്ദേശമാണ്. പരമ്പരാഗതമായി നൽകിപ്പോന്നതും അതാണ്. ഇവിടെ ഖാദർ സാഹിബ് തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പണക്കാട് PMSA പൂക്കോയ തങ്ങളുടെ കാലത്ത്, അത് കഴിഞ്ഞ് ബഹുമാനായ സിഹാത്തമ്മളുടെ കാലത്ത്, ഇപ്പോൾ ബഹുമാനായ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ കാലത്ത് ഒക്കെ ഞങ്ങൾ നൽകുന്ന സന്ദേശം, നാടിന് നൽകുന്ന സന്ദേശം സൗഹൃദത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. സൗഹൃദവും സ്നേഹവും സമന്വയിപ്പിച്ചുകൊണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ ഒരു പ്രദേശത്തിനും നാടിനും നാട്ടിലെ ജനങ്ങൾക്കും അവർക്ക് വേണ്ട വികസനവും അവർക്ക് വേണ്ട വളർച്ചയും അവർക്ക് വേണ്ട പുരോഗതിയും വിദ്യാഭ്യാസവും ഒക്കെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചും സംഘടന ഉണ്ടാക്കിയും കഠിനാധ്വാനം ചെയ്തും സന്നദ്ധ പ്രവർത്തനം നടത്തിയും ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയും അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് അധികാരം കിട്ടിയാൽ ആ അധികാരത്തിൽ ഇരുന്ന് കൊണ്ട് ആ അധികാരം നല്ലതിനുപയോഗിച്ചും ആ അധികാരം നാട്ടുകാർക്ക് വേണ്ടി ഉപയോഗിച്ചും പ്രതിപക്ഷത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് കൊണ്ട് കൊള്ളരുതായ്മ കണ്ടാൽ ജീവൻ ബലിയർപ്പിച്ചും അതിനെ തടഞ്ഞുമൊക്കെ മുന്നേറിയ സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണം ഈ നാട്ടിൽ കാണാനുണ്ട്. ഞങ്ങളുടെ ചാരിതാർത്ഥ്യം അവിടെയാണ്. ഈ നാട്ടിലെ ജനങ്ങളിൽ കാണാനുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് കാണാനുണ്ട്. ഈ നാട്ടിലെ പുതിയ തലമുറയിൽ കാണാനുണ്ട്. അവർക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട്. നമ്മളിപ്പോൾ ചങ്ങരംകുളം ജംഗ്ഷനിലാണ്. പണ്ട് ഈ നാട് ഇങ്ങനെയായിരുന്നില്ല. ഈ നാട്ടിൽ വികസനമുണ്ട്. ഇവിടെ കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൊഫഷണൽ കോളേജുകളുണ്ട്. ഞങ്ങളൊക്കെ എളിയ രീതിയിൽ ഓരോ കപ്പാസിറ്റിയിൽ ഇരുന്നപ്പോൾ പലപ്പോഴും ഈ നാടിനെ അവഗണിച്ച ആ അവഗണനകൾക്കെതിരായി ഞങ്ങൾ പോരാടിയ ആ പോരാട്ടത്തിൻ്റെ ആ പോരാട്ട പാതയിൽ വന്ന ഞങ്ങൾ ആ അധികാരം ഉപയോഗിച്ച് നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ആ മുഖമാണ് ഇന്ന് ഈ കേരളത്തിൽ കാണുന്നത്. ആ മുഖം മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഇടതുമുന്നണി ഇപ്പൊ ഭരിക്കുന്നുണ്ട്. നിങ്ങൾ 35 കൊല്ലകാലം ഭരിച്ചല്ലോ ബംഗാളിൽ. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ 4 അയലത്തെങ്കിലും എത്തുന്ന ഒന്നുണ്ടാക്കാൻ കഴിഞ്ഞോ എന്നിട്ട് ഞങ്ങളോട് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടത് നിങ്ങൾ കുംഭസരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ന്യൂനപക്ഷത്തോട് നീതി അങ്ങക്ക് പറ്റുമോ? പറ്റിയിട്ടില്ല. BJP ഭരിക്കുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്യാൻ പറ്റി? ഈ രാജ്യത്ത് ആർക്കൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ മാറ്റിയെടുക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളിൽ സൗഹൃദ സന്ദേശം കൊടുത്ത് സമന്വയിപ്പിച്ച് വർഗീയ ലേളകളില്ലാതെ വിഭാഗീയതയില്ലാതെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇതുവരെ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇതപര്യന്തമുള്ള കേരളത്തിൻ്റെ ചരിത്രം സൗഹൃദത്തിൻ്റെതാണ് എങ്കിൽ അതിൽ മുഖ്യ പങ്ക്, അതിലൊരു നല്ല പങ്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. ഒരു സംശയവും ആർക്കും വേണ്ട. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിഭാഗീയതയും വർഗീയതയും ഒന്നും ആരും പരിശോധിക്കണ്ട. ഒരു പുതിയ നേതാവ് BJPയിൽ നിന്ന് വന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങളെ ക്ഷണിക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഞങ്ങൾ കറകളഞ്ഞ മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. കറകളഞ്ഞ മതേതര സ്വഭാവം ഇവിടെ കാതർ എല്ലാ സൂക്തങ്ങളും
ബൈബിളിൽ നിന്നും ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ നിന്നും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ശ്രീ ഖാദർ ഒരു പ്രസംഗം നടത്തി. മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ പറയാൻ പറ്റുന്ന ആ ഒരു സമീപനം നിങ്ങളുടെയൊക്കെ പാർട്ടിയിൽ ഉൾക്കൊള്ളുന്ന ഒരു പൊതുവേദിയിൽ പറയാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നാട്ടിൽ ബി ജെ പിയുടെ ഒരു നേതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. കാശ്മീരിൽ മുക്തി അവരെ ഒന്ന് മുത്തിയതാണ്, പിന്നെ അവരെന്നെ ഇല്ലാതായി. എന്തിനധികം പറയുന്ന പാർട്ടി ഇല്ലാതായി എന്ന് മാത്രമല്ല, കാശ്മീരേ ഇല്ലാതായി. ഒരു നല്ല സംസ്ഥാനമായി ഉണ്ടായിരുന്ന കാശ്മീർ, ആ കാശ്മീർ സ്റ്റേറ്റ് പോലും അല്ലാതായി. ബി ജെ പിയുടെ സംഭാവനകളാണ് അതൊക്കെ. നിങ്ങൾക്ക് ക്ഷണിക്കാൻ നല്ലത് ഇപ്പൊ നിങ്ങളെ കൂടെ ഇവിടെ ഭരിക്കുന്ന കക്ഷിയാണ്, അവരിപ്പോ നിങ്ങളെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, അവരൊന്ന് ക്ഷണിച്ചു നോക്കി, അതാ നല്ലത്. ഇടതു മുന്നണി ഇപ്പോ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ക്ഷണിച്ചു നോക്കിയാൽ ചിലപ്പോൾ തരക്കേടുണ്ടാവില്ല, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നണിയിലാണ്. ഇതിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർ പോയി. ബഹുമാനായ തങ്ങൾക്ക് സെയ്ദ് സാദിഖ് അലി സിയാബ് തങ്ങളുടെ ജാഥക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയി. ഞങ്ങൾക്ക് നന്ദിയുണ്ട്, ഞങ്ങൾ തിരിച്ച് അഭിവാദ്യം ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ബി ജെ പിയെ ഇടുന്നത്. വളരെ പ്രയാസങ്ങൾ സഹിച്ച്, അപമാനങ്ങൾ സഹിച്ച്, കേസുകൾ സഹിച്ച്, എന്ത് തന്നെയാലും ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ഒരു സി പി എമ്മും അവിടെ എത്തിയിട്ടില്ല ബി ജെ പിയെ നേരിടുന്ന കാര്യത്തിൽ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത്. അതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ക്ഷണിക്കാൻ മാത്രമൊന്നും നിങ്ങളാരും ആയിട്ടില്ല. ആ വക പിത്തനെയൊന്നും ഉണ്ടാക്കി നടക്കാൻ നിങ്ങൾക്ക് ക്ഷണിക്കാൻ നല്ലത് അപ്പുറത്തുള്ള ഇടത് മുന്നണിയാണ്. ചുരുങ്ങിയത് രണ്ട് നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളെ പോലെ ഒരേ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മതേതരത്വവും മതസൗഹാർദ്ദവും നാടിൻ്റെ പുരോഗതിയും ഈ നാട്ടിൽ വന്ന ഇതേപോലെയുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇനിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ബഹുമാനായ സാദിഖ് അലി സിയാബ് തങ്ങൾ ഇപ്പൊ ഈ ജാഥ നയിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. നാടിന് അങ്ങനെ ഒന്ന് ആവശ്യമുണ്ട്, നാട്ടിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒന്ന് ആവശ്യമുണ്ട്. സൗഹൃദ സന്ദേശം, ആ സന്ദേശം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നേറും. എന്തും വരട്ടെ, കം വാട്ട് മേ, ഞങ്ങൾ തലകുനിക്കുന്ന ഞങ്ങൾ കുമ്പിടുന്ന പ്രശ്നമില്ല. ഒരു പ്രതിബന്ധങ്ങൾക്ക് മുമ്പിലും ഞങ്ങൾ പകച്ചു നിൽക്കുന്ന പ്രശ്നവുമില്ല. വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് പുത്തരിയല്ല, തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കുരുക്ഷേത്ര അതിൻ്റെ രണാങ്കണത്തിലാണ് ഞങ്ങളുള്ളത്. അത് പടവെട്ടി ജയിക്കാനുള്ള അതിനുള്ള ഓജസ്സും മന്ദസ്സും ഒക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്, അത് ഉൾക്കൊള്ളുന്ന യു ഡി എഫിനുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ. നമുക്ക് കാണാം, കുരുക്ഷേത്രത്തിൽ തന്നെ കാണാം, യാതൊരു സംശയവും ആർക്കും വേണ്ട. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവും, അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പൊന്നാനിക്ക് അടുത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കണ്ണീര് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കടലിലെ മത്സ്യത്തൊഴിലാളികളെ കണ്ടില്ല എന്ന് നടിക്കുന്ന നയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉണ്ടാവുകയില്ല. ആ കടൽ ഇവിടുത്തെ വമ്പന്മാർക്ക് വിറ്റ ഇടതു മുന്നണി. അതുപോലെ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാര് ഞങ്ങളുടെ സമയത്ത് വേണ്ടത്ര തൊഴിൽ കൊടുത്തവരാണ് ഞങ്ങൾ. അവരെ 5 കൊല്ലം അവഗണിച്ച ഇടതു മുന്നണി അവരെ ഇതേ അറബിക്കടലിൽ തൂത്തെറിഞ്ഞിട്ടല്ലാതെ ഈ നമുക്ക് ഇനി വിശ്രമം ഉണ്ടാവാൻ പാടില്ല. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സ്ലാമിൽ ഞങ്ങളുടെ ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെ ഉണ്ട്. അവരെ സംഘാടന സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ഞങ്ങളുടെ അഭിവന്ദ്യ എം പിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ്. ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. അഭിവന്ദ്യനായ
ഇന്നത്തെ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ കർമ്മനിരതനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവരെ, വന്ദ്യനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ ഒരു വ്യൂഹം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ദീർഘമായൊരു പ്രസംഗം ചെയ്യുന്നില്ല. ഈ ജാഥയുടെ ഇവിടെ തുടക്കമായതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ഒന്ന് മുഖം കാണിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് മറ്റ് നേതാക്കന്മാർ കൂടി സംസാരിക്കാനുള്ളതാണ്. ദീർഘമായി ഒരു പ്രസംഗം ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന നന്മയുടെ ഈ പ്രയാണത്തിന് ആദ്യമായി ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഇവിടെ സൗഹൃദ സന്ദേശ യാത്ര എന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സന്ദേശം എന്താണ്? സന്ദേശം ലീഗിൻ്റെ ജീവിതം തന്നെയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞത് എത്രയും ശരിയാണ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. തങ്ങളുടെ യാത്രയുടെ മുദ്രാവാക്യം തന്നെയാണ് ലീഗിൻ്റെ ജീവിതവും. ഓരോ കാലഘട്ടത്തിലും ഈ ദൗത്യം കൃത്യമായി മുസ്ലിം ലീഗ് നിർവഹിച്ചിട്ടുണ്ട്. അത് ഒരു ജാഥയിലല്ല, ഒരു ബുക്കിലല്ല, ഒരു പ്രസംഗത്തിലല്ല, ജീവിതം മുഴുവനും അങ്ങനെയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം ലീഗ് വളരെ വലിയൊരു പാർട്ടിയൊന്നുമല്ല. പക്ഷേ ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ സമാധാനവും രക്ഷിപ്പും ഉണ്ടാക്കേണ്ട രംഗത്ത് മറ്റേത് വമ്പൻ പാർട്ടിയെക്കാളും സ്തുത്യർഹമായ പങ്ക് നിർവഹിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവിടെ വരച്ചിട്ടില്ല, കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നിരവധി ഉദാഹരണങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും ഇവിടെ കടക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ കർമ്മവിധിയിൽ എപ്പോഴും സൗഹൃദത്തിൻ്റെ ചലനങ്ങളുണ്ട്, ആർദ്രതയുടെ സ്പർശനങ്ങളുണ്ട്, സ്നേഹവായ്പിൻ്റെ പ്രകടമായ ആന്തരികമായ വശങ്ങളുമുണ്ട്. ഏത് തുറന്നുനോക്കിയാലും കാണാനൊക്കും. മുസ്ലിം ലീഗ് അധികാരത്തിൽ നിന്നപ്പോഴും അധികാരത്തിൽ പുറത്തു നിന്നപ്പോഴും, അധികാരത്തിൽ കേന്ദ്രത്തിൽ നിന്നപ്പോഴും അധികാരത്തിൽ കേന്ദ്രത്തിൽ ഇല്ലാത്തപ്പോഴും ഒക്കെ മുസ്ലിം ലീഗ് എടുത്തു പോകുന്ന സമീപനത്തിൽ കൃത്യമായ സൗഹൃദത്തിൻ്റെ സന്ദേശമാണുള്ളത്. പാർട്ടി നോക്കിയല്ല, മനുഷ്യനെ നോക്കിയിട്ടാണ്. സ്വന്തം പാർട്ടിയുടെ താല്പര്യത്തെക്കാൾ വലുതായി മനുഷ്യൻ്റെ താല്പര്യം, മാനവികതയുടെ ഉദാത്തമായ മൂല്യങ്ങൾ അകത്തും പുറത്തും വെച്ച് പുലർത്തിയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം. അതെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ലീഗിൻ്റെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൽ അവരുടെ പറഞ്ഞു, നേതാക്കന്മാരെയൊക്കെ പറഞ്ഞു, അവരുടെ പ്രവർത്തനം മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ കേരളത്തിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ റവന്യൂ വകുപ്പ് വരുമാനത്തിൻ്റെ 60% കൈകാര്യം ചെയ്യാനുള്ള വകുപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോഴും, കേന്ദ്രത്തിൽ വളരെ കുറഞ്ഞൊരു കാലമാണെങ്കിലും സുപ്രധാനമായ 2-3 വകുപ്പുകൾ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തപ്പോഴും ജീവിതം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്താണ് അധികാരമെന്ന് പറയുന്നത്? എല്ലാവർക്കും നന്മ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ബാക്കി പത്രം ഇവിടെയുണ്ട്. മുസ്ലിം ലീഗ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ചിന്തകന്മാരുണ്ട്, പ്രാസംഗികന്മാരുണ്ട്, വർഷങ്ങളോളമുള്ള പാരമ്പര്യമുള്ള ഇന്ത്യയിലെ പത്രമാധ്യമ രംഗത്ത് ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ചന്ദ്രപത്രം പോലുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട്. ചരിത്രത്തിൽ മുസ്ലിം ലീഗ് ഓരോ വരികളിലും ഓരോ കർമ്മത്തിലും നന്മയുടെ സൗഹൃദത്തിൻ്റെ സന്ദേശമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തേ പ്രത്യേകത? ഇപ്പം പ്രത്യേകത വേറൊന്നുകൂടിയുണ്ട്. ഇപ്പം പ്രത്യേകത, ഇന്ത്യയിൽ സൗഹൃദത്തിന് ഭംഗം ഉണ്ടാക്കാൻ ഇതിനു മുമ്പും പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ശരിയാണ്, വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്, മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊരു പുതിയ കാലഘട്ടം വന്നിരിക്കുന്നു. ഗവൺമെൻറ് ജനങ്ങളിടയിലുള്ള സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന കെട്ടകാലം വന്നിരിക്കുന്നു. സാഹിത്യകാരന്മാരുടെ ഭാഷ എങ്ങനെയാണ്? കെട്ടകാലം. ഈ കെട്ടകാലത്തിൻ്റെ ഏറ്റവും വലിയ
അവരുടെ എന്താന്ന് ചോദിച്ചാൽ സൗഹൃദം തകർക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഭരണകൂടമാണ്. ഇക്കാലം വരെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഒരു സരണിയിലൂടെ നാട് കടന്നു പോവുകയാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് ഡൽഹിയിലും അതിൻ്റെ ചുവട് പിടിച്ച് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ മുഖാവരണം അണിഞ്ഞ് ഫാസിസ്റ്റുകളുടെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ നടത്തിപ്പുകാരായി ആ ദല്ലാൽ ജോലി ഏറ്റെടുത്തിരിക്കുന്ന കേരളത്തിലെ ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ബാധ്യത മറ്റേത് കാലഘട്ടത്തെ കാലമുണ്ട്. ഇത് രാഷ്ട്രീയ പ്രചരണമല്ല, പവിത്രമായ ഒരു രാഷ്ട്രീയ ദൗത്യമാണ്, പുണ്യകർമ്മമാണ് എന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കും. ജനങ്ങൾ ഇതുപോലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുമോ? എല്ലായിടത്തും അതാണ്. അതൊന്നും പറഞ്ഞാൽ ഇത്ര പറഞ്ഞാലും തീരില്ല. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ എല്ലാം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഭരണത്തിൻ്റെ എല്ലാ ചേരുവകളും കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതിന് ഓരോ നിമിത്തം ഉണ്ടാക്കുന്നു. ആളെ കൊല്ലാൻ എന്താ ഒരു വകുപ്പ്? ആളെ കൊല്ലാൻ വകുപ്പ് എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുക, ഓരോരോ നിയമങ്ങളാണ്. ആ കൊണ്ടുവരുന്ന എല്ലാ നിയമത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ അജണ്ട എന്താണ്? കുഴപ്പമുണ്ടാക്കാൻ മാർഗമുണ്ടാക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഗോവധത്തിൻ്റെ പേരിലാണെങ്കിലും മുത്തലാഖിൻ്റെ പേരിലാണെങ്കിലും ലൗജിഹാദിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ, ഈ നിയമങ്ങൾ എന്തിനാണ്? ഈ നാട്ടിലെ ചില ജനപഥങ്ങൾ, ചില സമുദായങ്ങൾ, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ അവർ അക്രമകാരികളാണ്, രാജ്യദ്രോഹികളാണ്. ഇന്ന് മുദ്രകുത്തി അവരെ വേട്ടയാടാൻ അവരുടെ അനുയായികൾക്ക് ഓപ്പൺ ജനറൽ ലൈസൻസ് കൊടുക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കണ്ടിടത്ത് വെച്ച് നിങ്ങൾ ആക്രമിക്കണമെന്ന വിധത്തിലേക്ക് അത്തരത്തിൽ പ്രകോപനമായ ചിന്താധാര വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന ആ ജോലി കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവിടെ ഇവിടെ ഒന്നും നിൽക്കുന്ന കാര്യമല്ല. അവരത്തരത്തിലുള്ള ആളുകളെ അവതരിപ്പിക്കുകയാണ്. ഇത് സ്വാഭാവികമായും ഇന്ത്യയിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ഒരാത്മാവ് പോലെ, ഒരു ശരീരം പോലെ ഏറ്റെടുത്ത് ചെറുക്കേണ്ട കാര്യമാണ്. പക്ഷെ ആര് കൂട്ടിലുണ്ട്, ആര് കൂട്ടിയിലില്ല എന്ന് ലീഗ് നോക്കിയിട്ടില്ല. ഒറ്റയാൻ പട്ടാളത്തെ പോലെയാണ് അത് ഏറ്റെടുക്കുന്നതെങ്കിൽ അത് ഏറ്റെടുക്കാനും മടിക്കാത്ത പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം. അത് ചെയ്യുന്ന സമയത്ത് മുസ്ലിം ലീഗിന് ഇത്തരം കാര്യങ്ങളിൽ പ്രകടമായ സമീപനങ്ങൾ ഇന്നല്ല എന്നും എടുക്കാൻ ധൈര്യമുണ്ടായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു, ഒരിക്കലും ചൂടിയിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ എല്ലാം തന്നെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഗവൺമെൻറ് അവർ സ്വാഭാവികമായും ഇത്തരം നീക്കത്തിന് എതിരായി നിൽക്കാൻ പ്രത്യയശാസ്ത്രപരമായി ബാധ്യതപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരാണ്. അവരുടെ സ്ഥിതി എന്താണ്? അവർ ഡൽഹിയിൽ ഭരിക്കുന്ന തമ്പ്രാക്കന്മാർ അവരെ പ്രീതിപ്പെടുത്തുന്ന നീചമായ രാഷ്ട്രീയം എടുക്കുന്നുവെന്നതാണ് ഈ നാട് കണ്ട മറ്റൊരപകടം. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ആകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു രാജ്യത്ത്. അവരങ്ങനെയായി. ഇപ്പം യൂത്ത് ലീഗിൻ്റെ യുവാക്കൾ ധാരാളമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അത് കുട്ടികളായതുകൊണ്ട് അവർക്ക് ഞങ്ങളെക്കാൾ എന്തുണ്ട്, ഒരു ദീർഘദൃഷ്ടിയുമുണ്ട്. അത് ആ പ്രായത്തിൻ്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് കുറച്ചു കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു അഞ്ചു പത്ത് കൊല്ലം മുമ്പാണ്, അവരൊരു മുദ്രാവാക്യം വിളിച്ചു, ഒരു പ്രമേയം, മാർസിസ്റ്റ് ഫാസിസ്റ്റ് കൂട്ടായ്മക്കെതിരെ. അന്ന് വെച്ചാൽ ആളുകൾ ചോദിച്ചു, ഇത്രയും വിളിക്കാമോ? അന്ന് സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളല്ല അത് വിളിച്ചത്. ഞങ്ങളൊക്കെ അന്ന് യൂത്ത് ലീഗിൻ്റെ ബാച്ച് കഴിഞ്ഞ് ലീഗിലേക്ക് കയറിയ കാലമാണ്. പക്ഷെ ഇളം തലമുറയുടെ കണ്ണുകൾക്ക് ഞങ്ങളുടെ കണ്ണുകളെക്കാൾ മൂർച്ചയുണ്ട്. അവർക്കറിയാമായി. അവർ സൂക്ഷ്മമായ ദൃഷ്ടിയോടുകൂടി നോക്കിയപ്പോൾ അവർ കണ്ടു, ഇടതുപക്ഷം വേഗം വേഗം വലത്തോട്ട് ചായുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടക്കോട്ട് ചായുന്നു എന്ന സത്യം കണ്ടെത്തിയത് കൊണ്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ അന്ന് ആ മുദ്രാവാക്യം ഏറ്റെടുത്തത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്
എസ്എൽസിന്റെ കൂടെ ഒരു നോൺ ഡീറ്റെയിൽ ടോൾസ്റ്റോയിന്റെ ഒരു കഥയുണ്ടായിരുന്നു. ആ കഥന്റെ തലക്കെട്ട് എന്താണെന്ന് വെച്ചാൽ, ലിറ്റിൽ ചിൽഡ്രൻസ് ആർ വൈസർ ദാൻ ദ എൽഡേഴ്സ്. ചെറിയ കുട്ടികൾ അവരെ മൂത്തവരെക്കാൾ വിവേകമുള്ളവരാണ്. സത്യം അത് സത്യമാണെന്ന് തെളിയിക്കുകയായിരുന്നു ഞങ്ങളുടെ പുതിയ തലമുറ അന്ന് ചെയ്തത്. അവർ കണ്ടുപിടിച്ച സത്യമാണ് യാഥാർത്ഥ്യമായി പുറത്തുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും ഞങ്ങൾ വിശദീകരിക്കുന്നില്ല. അപ്പോ നാല് വോട്ടിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ പേര് സംസാരിക്കുന്നവരും പുരോഗമന പ്രസ്ഥാനത്തിന്റെ പേര് സംസാരിക്കുന്നവരും സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഒക്കെ ഇത്തരത്തിൽ സമീപനമെടുക്കുന്ന സമയത്ത് വിശുദ്ധമായ മനസ്സോടുകൂടി ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ട ദൗത്യം ധൈര്യമായി ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ശക്തി ദുർഗമായ മലപ്പുറം ജില്ലയിൽ നിന്ന് ദേശീയ അന്തർദേശീയ മോഡൽ കാണിക്കുകയാണ് സാധിക്കൽ ശാസ്ത്രങ്ങളും സുഹൃത്തുക്കളും ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളത് അഭിമാനമുണ്ട്. ഈ ദൗത്യം ഒരു പുണ്യകർമ്മമായി പവിത്രമായ രാഷ്ട്രീയ ദൗത്യമായി മുസ്ലിം ലീഗ് കാണുന്നു. എല്ലാവിധ നന്മയും നേരുന്നു. സർവശക്തന്റെ ഭാഗത്തും ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്ന സൽക്കർമ്മമായി ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദനങ്ങൾ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മുനവ്വറ ശിഹാബ്തങ്ങളും വഹാബ് സാഹിബും മറ്റ് നേതാക്കന്മാരൊക്കെ നമ്മളെ അഭിസംബോധനം ചെയ്യാനുണ്ട്. ഈ ജാഥയ്ക്ക് ജാഥയുടെ രണ്ടാം സമ്മേളനം തവനൂർ മണ്ഡലത്തിൽ ഐങ്കിലത്ത് വെച്ച് നടക്കുകയാണ്. അതിലും ബഹുമാനിതരായ നേതാക്കൾക്കൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. അതിന് തൊട്ടു മുമ്പായി ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്തും മുസ്ലിം ലീഗിൻ്റെ അഭ്യുദയ കാംക്ഷിയുമായ എടപ്പാൾ ബാപ്പു സാഹിബ് ഒരു ഗാനം ആരംഭിക്കും. ആ ഗാനത്തിന് വേണ്ടി ബാപ്പു ഹലോ 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 ും മാനിക്കും ചെയ്തരാം സാദിഖ് അലി ശിഹാബിന്റെ യാത്ര വരുന്നുണ്ട് സൗഹൃദ യാത്ര വരുന്നുണ്ട് മാനവ മൈത്രിയുടെ പ്രതീകമായി പടയണി ചേർന്നു വരുന്നുണ്ട് ഏവരും മാനിക്കും ചെയ്തരാം സാദിഖ് അലി ശിഹാബിന്റെ യാത്ര വരുന്നുണ്ട് സൗഹൃദ യാത്ര വരുന്നുണ്ട് യാത്ര യാത്ര വരുന്നുണ്ട്
ഇതാണ്. ബാറ്ററി പവറിന്റെ ബാറ്ററി തീർന്നതാണ്. അടുത്തതായി നമ്മൾ അഭിമുഖത്തിൽ സംസാരിക്കുന്നത് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷനും നമ്മളൊക്കെ ഏവരുടെയും ആവേശവുമായ സയ്യിദ് മുനവർ ശിഹാബ് തങ്ങളവർക്കാണ്. സയ്യിദ് മുനവർ ശിഹാബ് തങ്ങളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനരായ ജാദാ നായകൻ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, പി വി അബ്ദുൽ ഭാവ് സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ സമ്മതരായ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, നേരം വളരെ വൈകിയിരിക്കുകയാണ്. നമ്മുടെ ഈ ജില്ലയിൽ ഏറെ ശ്രദ്ധയോടുകൂടി തുടക്കം കുറിച്ച ഒരു ജാഥയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന ഈ സൗഹൃദ സന്ദേശയാത്ര. കേരളത്തിൻ്റെ തീരം മുഴുവനും ഒരുപാട് വിശ്വാസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കടന്നു വന്ന തീരങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് ആ പ്രത്യയശാസ്ത്രങ്ങളെയും വിശ്വാസങ്ങളെയും കൈനീട്ടി സ്വീകരിച്ചവരാണ് കേരളത്തിലുണ്ടായിരുന്ന ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്. അവരോട് സഹിഷ്ണുത കാണിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആരാധനകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ ചരിത്രം തീർത്ത ഒരു സമൂഹമാണ് കേരളീയർ. ഈയൊരു സംസ്കാരത്തെയും ഈ ഒരു സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള മൈത്രിയുടെയും കരുതലിൻ്റെയും
ഒരു വലിയ അടയാളം നമ്മളോട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ കേവലം രാഷ്ട്രീയത്തിൻ്റെ ലാഭത്തിന് വേണ്ടി ധ്രുവീകരിക്കുന്ന ബി ജെ പി ഒരു ഭാഗത്ത് ഈ രാജ്യത്തിൻ്റെ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലേറാൻ അവർക്ക് സാധിച്ചു. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതിലൂടെ ഇന്ന് രാഷ്ട്രത്തിൽ നടത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ അജണ്ടകൾ, ബില്ലുകൾ, ഇതൊക്കെ നാം കാണുന്നു. ദൗർഭാഗ്യകരമായ ഒന്ന്. അവിടെയാണ് കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു സൗഹൃദത്തിൻ്റെ കരുതൽ നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം നടക്കില്ല എന്ന് എഴുതി തള്ളിയ ഈ കേരളത്തിൽ ഇന്ന് വർഗീയതക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരുന്ന സി പി എം പോലും ഇന്ന് വർഗീയത പരത്തുന്ന രീതിയിലേക്ക്, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നടത്തുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് ഇവിടെ നടത്താൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ള ഒരു വലിയ താക്കീതാണ് ഈ ജാഥയിലൂടെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ജാഥയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും നിറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നന്ദി. അസ്സലാം വലൈക്കും. ജാഥ ക്യാപ്റ്റന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. സമയം വളരെ വഴുകി. ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് സാഹിബ് എം പി അവർ നിങ്ങൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ ജാഥ നായകൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എഴുതിയ ഒരു പുസ്തകം, ഹൃദയങ്ങളുടെ സ്നേഹ സഞ്ചാരം എന്ന പുസ്തകം നമ്മുടെ സമ്മേളനഗരിയിൽ കിട്ടും. നിങ്ങളതൊക്കെ വാങ്ങിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയങ്കരനായ ജാഥ നായകനും നമ്മുടെയൊക്കെ നേതാവും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, മുണ്ടപ്പുറി ഷിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കളെ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ, മറ്റു ജില്ലാ ഭാരവാഹികൾ, സഹോദരി 1948 കാലങ്ങളിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1948 March 10 നമ്മുടെയൊക്കെ പ്രിയങ്കരനായ വളരെ ദീർഘദൃഷ്ടിയുള്ള നേതാവ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുകയും അദ്ദേഹം അത് കേരളത്തിലേക്ക് എത്തുകയും നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും സി ഡി സാഹിബും ഒക്കെ അത് ഏറ്റെടുത്തുകൊണ്ട് സി എച്ച് മുഹമ്മദ് കോയ സാധാ നേതാക്കളുടെ നിരയിൽ ഒന്ന് ഇന്ന് 2021 അല്പം അധികാരത്തിന് വേണ്ടി, ഭരണത്തുറച്ചക്കും വേണ്ടി നമ്മുടെ ഇടയിൽ നടന്നിരുന്ന നമ്മുടെ മലപ്പുറത്തുകാരനായ നമ്മുടെ സുഹൃത്തക്കെന്ന് അഭിമാനിച്ചിരുന്ന ആൾ ഏതാനും ഒരു 5 ഭരണം കൂടി കിട്ടാൻ വേണ്ടി എന്തും പറയാം, എങ്ങനെയും പറയാം എന്നുള്ള നിലയിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ, പണ്ടൊക്കെ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ ഇതിൽ നടന്ന അതേ വികാരത്തോടുകൂടി ഇവിടെ ജാഥ നടത്തുകയും ഒക്കെ ചെയ്ത സമയത്ത് വീണ്ടും ഈ 73 ശേഷം നമ്മുടെ നേതാവ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അന്ന് സായുധ മിലിറ്ററി ദൗത്യമാണ് ഇന്ന് നടപ്പാക്കുന്നത്, വീണ്ടും മലപ്പുറം ജില്ലയെ ഒരു നിലക്കും ഇവർക്ക് വിട്ടുകൊടുത്തു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് ഉറക്കെ പ്രഖ്യാപിച്ചു കൊടുക്കുന്ന ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ജയ്ഹിന്ദ്. ഇസ്ലാം അലൈക്കും. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നിരീക്ഷകനും സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയുമായ എൻ്റെ സുഹൃത്ത് സി പി ചെറിയ മോഹൻ സാഹിബിനോട് സംസാരിക്കും. പ്രിയങ്കന അധ്യക്ഷൻ അഷ്ഫഖ് കോക്കുർ സാഹിബ്, ഈ ജാഥയുടെ നായകൻ അഭിനന്ദനായ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഓർഗനൈസ് സെക്രട്ടറി ബഷീർ സാഹിബ്, ട്രഷറർ വഹാബ് സാഹിബ്, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൗഹാർദ്ദത്തിൻ്റെ ഉജ്ജ്വലമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ല കേരളത്തിന് മാതൃകയാണ്, മലയാളികൾക്ക് മാതൃകയാണ്, ഇന്ത്യക്കും ലോകത്തിന് മാതൃകയാവുന്ന ഏറ്റവും സുന്ദരമായ ഉജ്ജ്വലമായ മുദ്രാവാക്യവുമായി പാണക്കാട് കുടുംബത്തിൽ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ ജാഥ വെറുതെയാവില്ല. വിഭജനത്തിൻ്റെ വിഭാഗീയതയോടെ വിത്ത് വിതക്കുന്നവർക്കുള്ള ഉജ്ജ്വലമായി താക്കീതായി മാറും.
എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും. ഒരു വാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് വനിതാ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പ്രിയപ്പെട്ട സുഹ്ര മമ്പാട്. സമ്മേളനത്തിന് ശേഷം ഈ ബഹുമാനപ്പെട്ട ജാഥാ ക്യാപ്റ്റൻ മറുപടി കൃഷ്ണൻ മരുമി സംസ്കാരാനന്തരം ഈ യോഗം ഇവിടെ തുടരും. നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ പി വി അബ്ദുൽ അഡ്വക്കേറ്റ് മനാഫ്, ബഹുമാന്യനായ മുൻ എം എൽ എ അബ്ദുറഹിമാൻ ഉണ്ടത്താണി എന്നിവർ നമ്മുടെ അഭിസംബോധന സംസാരിക്കും. ബഹുമാന്യരും ആദരണീയരുമായ സ്റ്റേജിലും സദസ്സിലുമുള്ള പ്രമുഖരും പ്രശസ്തരുമായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, മാനവൈക്യത്തിന് സൗഹൃദ സന്ദേശ യാത്ര നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത അന്ന് മുതൽ മലപ്പുറം ജില്ലയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഒരു മന്ദസ്മിതമായി ഒഴുകിയെത്തിയ ഈ പ്രമേയം അവസാനം ഇന്ന് 27 പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ചങ്ങരംകുളത്ത് വെച്ച് ഒരു കാറ്റായി ഇവിടെ കാഞ്ഞടിച്ചു വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ജാഥാ നായകന് വനിതാ ലീഗിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും മനസ്സ് തൊട്ട് അറിയിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഇത് അവസാനിക്കുന്നത് വരെ ഇത് വിജയം കാണട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് നന്മകർ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി. ജയ് മുസ്ലിം ലീഗ്. ഈ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായ എം എൽ എമാർ, മറ്റ് സംസ്ഥാന സെക്രട്ടറി ബാബഹാജി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. അവരൊക്കെ ഈ സമ്മേളനത്തിന് അഭിവാദ്യം ചെയ്തതായി അറിയിക്കുന്നു. ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റനുമായ ബഹുമാന്യനായ അടുക്ക യു എൽ ലത്തീഫ് സായി, ഒരു വാക്യം നിങ്ങൾ അഭിവാദ്യം ചെയ്യും. നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ ജാഥയുടെ ഒരു ഉപനായകൻ എന്ന നിലക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഞാൻ ലോകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജാഥാ നായകന് ഹാരമണിയിക്കുന്നതിനും തൊപ്പിയണിയിക്കുന്നതിനൊക്കെ വേണ്ടി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ശിവദാസനുൾപ്പെടെയുള്ള ആളുകൾ വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് അത് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ അത് സ്വീകരിക്കൂ. അങ്ങനെ ഈ പ്രോട്ടോക്കോളൊക്കെ ഉള്ളതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഖേദപൂർവ്വം അറിയിക്കുന്നു. ഈ ജാഥയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അഭിവന്ദനായ ജാഥാ ക്യാപ്റ്റൻ, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങൾ ഞങ്ങളുടെ അഭിസംബോധന സംസാരിക്കും. ഹാരങ്ങളൊക്കെ കയ്യിലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് കുഞ്ഞാനൂട് സാഹിബ് കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് താഴത്ത് ഇറങ്ങിയതിന് ശേഷം, കാരണം കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. ആരും എല്ലാവരും ശിവദാസൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ സമ്മതരായ നേതാക്കളെ, ഞാൻ സമയപരിമിതി മൂലം ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ദേശീയ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, ജില്ലാ മണ്ഡലം തലങ്ങളിലുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനയുടെയും എല്ലാം, അതുപോലെ തന്നെ നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ, കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷിയുടെ ഒക്കെ നേതാക്കൾ ഈ ജാഥയ്ക്ക് ഇവിടെ സന്നിഹിതരായിരിക്കാനും വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും അഭിസംബോധന ചെയ്തതായി പരിഗണിക്കണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. സമയപരിമിതി മൂലം കൂടുതലായി പറയുന്നില്ല, പറയേണ്ട കാര്യവുമില്ല. ഇതിനു മുമ്പ് സംസാരിച്ചവരെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ യാത്ര, ഈ ജാഥ, ഈ സൗഹൃദ സന്ദേശ യാത്ര, അതെന്തിനു വേണ്ടിയാണ് ഇത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ജില്ലയിലുടനീളം നടത്തുന്നത് എന്നത് ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഖാദർ സാഹിബ് പ്രമേയം ഇവിടെ വിശദീകരിച്ചു. അതിലൂടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മിയാനൂർ സാഹിബും ബഷീർ സാഹിബും വഹാബ് സാഹിബും മുനവർ അലി ഷിഹാബും ഇവരെല്ലാം നമ്മളിരിക്കെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇത് പിന്നെ പൊന്നാനിയുടെ മണ്ണ, രാവിലെ പൊന്നാനിയിലെ ഈ പ്രദേശത്തെ എല്ലാ ജാതി മത കക്ഷി ഭേദമന്യേ ഇവിടുത്തെ ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ആളുകളുടെ ഒരു ആളുകളുമായിട്ടുള്ളൊരു കൂടിച്ചേരൽ രാവിലെ നമ്മുടെ മലബാർ കോളേജിലെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഹാളിൽ നടത്തിയിരുന്നു.
പൊന്നാനിയുടെ ആ സംസ്കാരം, പൊന്നാനിയുടെ പാരമ്പര്യം, പൊന്നാനിയുടെ ഭൂതകാലം, വർത്തമാനം, അവയൊക്കെ പ്രതിനിധീകരിക്കുന്ന ആ വ്യക്തിത്വങ്ങൾ, അവരെല്ലാം പങ്കുവച്ച ആശയങ്ങൾ സമാനമായിരുന്നു. ഈ ജാഥയുടെ ഉദ്ദേശവും അതുതന്നെയാണ്, പരസ്പരം അറിയാനും അറിയിക്കാനുമാണ്. മുമ്പ് ജലാലുദ്ദീൻ റൂമി പറഞ്ഞ ഒരു കഥയുണ്ട്, പ്രമുഖ സൂഫിവര്യനായ ജലാലുദ്ദീൻ റൂമി പറഞ്ഞു. ആ കഥയിൽ നാല് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, നാല് നാടോടികൾ, അവർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു ധനികൻ അവർക്കിടയിലൂടെ കടന്നുപോയി. ധനികൻ അവർക്ക് കുറച്ച് പൈസ കൊടുത്തു, ഒരു സഹായിച്ചു. അങ്ങനെ ഇവർ ആ പൈസയും കൊണ്ട് എന്ത് ചെയ്യണം എന്നങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നു. അതിലൊരു അറബി പറഞ്ഞു, എനിക്ക് ഇത് ഈ പൈസ കൊണ്ട് ഇനാബ് വേണമെന്ന് പറഞ്ഞു. പേർഷ്യക്കാരൻ പറഞ്ഞു, എനിക്ക് പൈസ കൊണ്ട് അങ്കൂർ വേണം. ഒരു തുർക്കിക്കാരൻ പറഞ്ഞു, എനിക്ക് ഈ പൈസ കൊണ്ട് ഉസും വേണം. അവർക്കിടയിലെ ഗ്രീക്കുകാരൻ പറഞ്ഞു, എനിക്ക് അസ്തഫീൽ വേണം. ഇവർ തർക്കമായി, ഈ പൈസ കൊണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ അവർക്കിടയിലേക്ക് ഒരു പണ്ഡിതൻ കടന്നു വന്നു. പണ്ഡിതൻ ഇവരോട് നിങ്ങൾ തർക്കം ഉണ്ടാക്കുന്നത്, അപ്പൊ ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പണ്ഡിതൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത ഒരു പഴക്കടയിൽ പോയിട്ട് കുറച്ച് മുന്തിരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൊടുത്തു. അപ്പൊ ഇവരെല്ലാവരും ആവശ്യപ്പെട്ട അതാണ്, വിവിധ ഭാഷകളിലൂടെ ഇവരാവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് മുന്തിരി വേണമെന്നാണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണ്, നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ ജാഥ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പരസ്പരം മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള ഒരു ജാഥയാണിത്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ അതും ഇതുമൊക്കെ സംസാരിച്ച് കലഹിച്ച് നമ്മളിങ്ങനെ എന്തിനാണ് ഏറ്റുമുട്ടുന്നത്, നമ്മൾ വിവിധ വിശ്വാസം ആചാരങ്ങൾ ഒക്കെ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വ്യത്യസ്തമാകാം, പക്ഷേ മൂല്യങ്ങൾ സമാനമാണ്. വിവിധ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരും ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരും ചെയ്യുന്നവരൊക്കെ തന്നെ മൂല്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. ആ മൂല്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, ധാർമ്മികതയും സദാചാരവും സഹജീവി സ്നേഹവും ദാരിദ്ര്യ നിർമാർജനവും അതുപോലെ തന്നെ നാടിൻ്റെ വികസനം, ക്ഷേമങ്ങൾ, ഇവയൊക്കെയാണ് ആ മൂല്യങ്ങൾ. ആ മൂല്യങ്ങളെല്ലാം സമാനമാണ്, എല്ലാവർക്കും വേണ്ടതാണ്. അപ്പം ആ മൂല്യങ്ങൾ നമ്മൾ പരസ്പരം കലഹിച്ച് ഇല്ലാതാക്കാതെ ആ മൂല്യങ്ങൾ ഒരുമിച്ച് നിന്ന് ആ മൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നതാണല്ലോ ഇന്ന് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്. അത് പൊന്നാനിയിൽ വന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രസക്തിയുമുണ്ട്. പൊന്നാനി സാംസ്കാരികമായ ഒരു പൈതൃകത്തിൻ്റെ ദേശമാണല്ലോ. രണ്ടാം മക്ക എന്നറിയപ്പെടുന്നൊരു പ്രദേശമാണ്. ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിൽ ഒരുപാട് പാരമ്പര്യം വെച്ചു പുലർത്തിയിട്ടുള്ള പ്രദേശമാണ്. സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ, സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ. സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ്റെ കഥ ആവേശകരമാണ്. അദ്ദേഹം സാമൂതിരിയെ സഹായിക്കാൻ പറഞ്ഞു. വൈദേശിക പോരാട്ടത്തിൽ, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ സാമൂതിരിയെ സഹായിക്കുക, ഹിന്ദു രാജാവായ, അങ്ങനെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഹിന്ദു രാജാവായ സാമൂതിരിയെ സഹായിക്കണമെന്നാണ് മഹാനായ സൈനുദ്ദീൻ മക്തൂം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടത്. അതാണ് സൗഹാർദ്ദം, അതാണ് സ്നേഹം, അതാണ് രാജ്യസ്നേഹം. മഹാനായ ഉമർഖാദിയുടെ നാടാണിത്. നികുതി നിഷേധ പ്രസ്ഥാനം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഏറെ പ്രസിദ്ധി നേടിയിട്ടുള്ളതാണല്ലോ. ഗാന്ധിജിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഗാന്ധിജി അത് കൊണ്ടുവരുന്നതിൻ്റെയും നൂറ്റാണ്ട് മുമ്പ് മഹാനായ വില്യം ഗോഡ് ഉമർഖാദി അദ്ദേഹം ആഹ്വാനം ചെയ്തു നികുതി നിഷേധ പ്രസ്ഥാനത്തിൽ. മഹാനായ ഉറൂബിൻ്റെ നാടാണിത്. ഉമ്മാച്ചു എഴുതിയ, സുന്ദരന്മാരും സുന്ദരികളും എഴുതിയ ഉറൂബ്, ആ ഉറൂബിൻ്റെ നാട്, ഇടശ്ശേരിയുടെ നാട്. പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരുടെ ആ സാഹിത്യ പ്രയാണത്തിൽ വലിയ പങ്കുവഹിച്ചു ഈ പ്രദേശത്തെ ചുറ്റിയൊഴുകിപ്പോകുന്ന നിലയുടെ സംസ്കാരം എന്നുള്ളത്, ഭാരതപ്പുഴയുടെ സംസ്കാരം.
അതും അതിൻ്റെ കേന്ദ്രവും അതിൻ്റെ ആസ്ഥാനവും ഒക്കെ തന്നെ പൊന്നാനിയാണല്ലോ. ഇവിടെ അങ്ങനെ മൺമറഞ്ഞു പോയവരുണ്ട്, ജീവിക്കുന്നവരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ നേതാവായിരുന്നു ദാമോദരൻ, അദ്ദേഹം ഇവിടുത്തുകാരനായിരുന്നു. കൊള്ളാരി ഗോവിന്ദകുട്ടി ഇവിടുത്തുകാരനായിരുന്നു. നമ്മുടെ നമുക്ക് പ്രിയങ്കരനായിരുന്ന നമ്മുടെ നമ്മുടെ അജുവിൻ്റെ പിതാവ് മോഹൻ പി ടി മോഹനകൃഷ്ണൻ, അദ്ദേഹവും പൊന്നാനിക്ക് സ്വന്തമായിരുന്നല്ലോ. ഇങ്ങനെ ഒരുപാട് വൈജാത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം, പക്ഷേ രാജ്യസ്നേഹത്തിൻ്റെയും സാംസ്കാരിക തനിമയുടെയും പെരുമയുടെയും ഒരു ഭൂപടം കേരളത്തിന് സമ്മാനിച്ച ഈ പൊന്നാനിയിൽ വെച്ച് തന്നെയാകട്ടെ ഞങ്ങളുടെ ഈ ദൗത്യത്തിൻ്റെ ആരംഭം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ വളരെ ഹൃദ്യമായി ഞങ്ങളെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നു. ഇനി കൂടുതലായിട്ട് ഇനിയുള്ള യാത്രാവേളകളിലൊക്കെ പറയാം, ഈ വൈകിയ വേളയിൽ കൂടുതലായി ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ സ്നേഹ സാന്ദ്രമായ സ്വീകരണത്തിനും ഈ നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിനും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള എൻ്റെ എല്ലാവിധത്തിലുള്ള അഗൈതവുമായിട്ടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം, ബഹുമാനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് സാഹിബ്, ദളിത് ലീഗിൻ്റെ നേതാവ് യു സി രാമൻ, പ്രിയപ്പെട്ട കെ എസ് ഹംസാ സാഹിബ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കന്മാർ, യൂത്ത് ലീഗ് നേതാക്കന്മാർ, കർഷക സംഘം സംസ്ഥാനത്തെ പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ സാഹിബ്, അങ്ങനെ ഞങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരും യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാരൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കയ്യിലാണ്, കാര്യം തിക്കും തിരക്കും ഉണ്ടാക്കരുത്. തട്ടു നമ്മുടെ ഈ സമ്മേളനം തുടരും. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബും പി കെ നവാസും ഒക്കെ ഇവിടെ സംസാരിക്കും. തങ്ങളെ കടന്നു പോകാൻ നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കണം. തങ്ങൾക്കുള്ള വൈറ്റ് കാർഡ് ശ്രദ്ധിക്കണം. നേതാക്കന്മാർക്ക് ബാങ്ക് വിളി ഉണ്ട്, കടന്നു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അവിടെ ശിവദാസൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെ കയ്യിൽ കൊടുക്കുക. കെ എം സി സി യുടെ നേതാക്കന്മാരുണ്ട്, പ്രവാസി ലീഗ് നേതാക്കന്മാരുണ്ട്. ഗതാഗതം തടസ്സപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാക്കൾക്ക് പോകുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. മകരീബ് നമസ്കാരത്തിന് ശേഷം അബ്ദുറഹ്മാൻ രണ്ടത്താണി, പി വി മന, ഫരീഖോട് തുടങ്ങിയവർ സംസാരിക്കും. എല്ലാവരും നമസ്കാരത്തിന് ശേഷം എത്തിച്ചേരണമെന്ന്